തപസ്യയുടെ 35-ാം നവരാത്രി സംഗീതോത്സവത്തിന് കോഴിക്കോട് കടലുണ്ടിയിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവം ചലച്ചിത്ര സംവിധായകൻ വി.എം. വിനു ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ എം.പി. പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംഗീതോത്സവത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ആദരിച്ചു. തുടർന്ന് ഹരിപ്പാട് KPN പിള്ളയുടെ സംഗീത കച്ചേരിയും അരങ്ങേറി. ചലച്ചിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരാൽ സമ്പന്നമായിരുന്നു സംഗീതോത്സവത്തിന്റെ ഉദ്ഘാടന സഭ. എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശ ശുദ്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് യുവതലമുറയുടെ ഒരു ഫേസ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇതെന്തിനും യുവാക്കൾക്ക് വേണ്ടിയാണ്. നമ്മളൊക്കെ ഇങ്ങനെ കാര്യം കഴിഞ്ഞിടുന്നല്ല, നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങനെ പലതും ആണെങ്കിലും അനുഭവിച്ചു പരിപാടിയോടനുബന്ധിച്ച് ഇന്ന് ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം എന്നിവയിൽ മത്സരങ്ങൾ നടക്കും. തുടർന്ന് സംഗീത സദസ്സും സംഗീത കച്ചേരിയും ഉണ്ടാകും. സമാപന ദിവസമായ നാളെ വിജയദശമിയോടനുബന്ധിച്ച് സരസ്വതി പൂജയും വിദ്യാരംഭവും നടക്കും. വൈകിട്ട് സമാപന സമ്മേളനത്തിനു ശേഷം SP ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവരുടെ സ്മരണാർത്ഥം ഗാനമേളയും സംഘടിപ്പിക്കും. ജനം, കോഴിക്കോട്.